പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് ഗ്രാനി ഫൈവ്. ഇത് ഗ്രാനി ഫൈവ് ഒഫീഷ്യൽ ഗെയിമൊന്നുമല്ല കേട്ടാ, ഇതൊരു ഫാൻ മെയ്ഡ് ഗെയിമാണ്. ഇത് കുറേ പേര് കളിക്കുന്നുണ്ട്, നല്ല ഗെയിമാന്നൊക്കെ പറയുന്നുണ്ട്. ആ നമുക്കിപ്പോൾ ഏതായാലും കളിച്ച് നോക്കാം. ഇവിടെ പിന്നെ എനിക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ കാണാണ്ട് കേട്ടാ. ഞാനപ്പോൾ ഡൗൺലോഡ് ചെയ്തത് പഴയ അപ്ഡേറ്റ് ആവുമോ? ഈ ഗെയിമാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കാണാനുമില്ലേ? ഞാനിത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത്, അന്നേരം ഏതാ വെർഷൻ എന്ന് നോക്കിയില്ല. ആ ഗെയിം ഏതായാലും ഇതുതന്നെയാണെന്ന് വിചാരിക്കണോ? നമുക്കിപ്പോൾ ഏതായാലും കളിച്ചു നോക്കാം. ഇവിടെ പിന്നെ ഈ പെണ്ണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആ പെണ്ണാണോ? എനിക്ക് തോന്നണത് ആ പെണ്ണാന്ന്. ഇനിയിപ്പോൾ ഇവിടെ എന്താണോ സംഭവിക്കാൻ പോണെ? ഏയ് അല്ലല്ല, ആ പെണ്ണല്ല. ഈ പെണ്ണ് ആർക്കോ ഫോം വിളിക്കുക. ആർക്കാണോ ഫോം വിളിക്കണേ? ഓക്കെ, നമ്മുടെ ക്യാരക്ടർ ഇപ്പോൾ ഏതായാലും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് വേറെ സ്ഥലത്താ. എനിക്ക് തോന്നണത് അയാളെ സ്വപ്നം കാണാമെന്ന്. ഉറങ്ങിയത് ഒരു സ്ഥലത്ത്, എണീക്കണത് വേറെ സ്ഥലത്ത്. ഇയാൾ മിക്കവാറും സ്വപ്നം കാണോ? ഒരു മിനിറ്റ്, ആ ഡോറ് ലോക്കാണ് കേട്ടാ. താക്കോൽ കണ്ടുപിടിക്കണം. ആ താക്കോൽ ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഡ്രോവർ തുറക്കാൻ പറ്റണില്ല. ഈ പെട്ടിയുടെ ഉള്ളിൽ ഒന്നുമില്ല. ഇവിടെ പിന്നെ കുറച്ച് ഷോർട്ട് ഗണ്ണിൻ്റെ ബുള്ളറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ പക്ഷേ ഷോർട്ട് ഗണ്ണില്ല. ഈ ഡോറിപ്പോൾ നമുക്ക് തുറക്കാം. എൻ്റെ പൊന്നു, എന്തുട്ടത്? ഓ അത് ഫോട്ടോ ആണല്ലേ. ഒരു മിനിറ്റ്, എന്താ ഗ്രാനി വരുന്നുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് ഒളിച്ചിരിക്കാം. ഈ ബെഡിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കാൻ പറ്റും. എൻ്റെ പൊന്നു, എന്തുണ്ടായപ്പോൾ? ആ ഫോട്ടോ കണ്ടിട്ട് പേടിച്ചു പോയി. അത് എൻ്റെ അടുത്തേക്കേ വരണത് വിചാരിച്ചു. പക്ഷേ പിന്നാലെ ഗ്രാനി ഉണ്ടായിരുന്നു കേട്ടാ. ഗ്രാനി നമ്മളെ കണ്ടില്ല എന്ന് വിചാരിക്കണു. അല്ലെങ്കിൽ പോയി റൂമിലേക്ക് വന്നേനെ. ആ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് എണീക്കാം. എത്ര നേരം അതിൻ്റെ അകത്ത് ഇരിക്കുക? നമുക്കിപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. അവിടെ മേലേക്ക് കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഡോറ് തുറക്കാൻ പറ്റണില്ല. അങ്ങനെ താക്കോല് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ പിന്നെ കുറച്ച് ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. ആരെങ്കിലും വരില്ല? ഇല്ലില്ല, ഈ പെട്ടിയിലും ഒന്നുമില്ല. ഒരു മിനിറ്റ്, നിലത്ത് എന്തുണ്ടല്ലോ? സ്റ്റോണാ. ഇതെന്തിനാ പട്ടിനെ അറിയാന? ഇവിടെ പിന്നെ കേബിളുണ്ടാ. ഈ കേബിള് എന്തിനാണാവോ? ഇവിടെ പിന്നെ ഷട്ടർ ഇട്ടുണ്ട്, നമുക്കത് തുറക്കേണ്ടി വരും. ഈ റൂമിൽ ഇനി ഗ്രാനി ഉണ്ടാവോ? ഏയ് ഈ റൂമിൻ്റെ അകത്ത് ആരുമില്ല. ഇത് ലൈബ്രറി എന്ന് തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, അവിടെ ഞാൻ മേലേക്ക് ഒരു വഴിയുണ്ട്. ഈ താക്കോൽ നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം. ഗ്രാനി മിക്കവാറും ഇവിടേക്ക് വരും. ഐ നീഡ് സ്വിമ്മിംഗ് പൂളിക്ക്. അത് ശരി, നമുക്ക് കണ്ടുപിടിക്കാം. ഏയ് ഇതെന്തത്, കയറാൻ പറ്റണില്ലല്ലോ. അതിന് വലിയ ഹൈറ്റൊന്നുമില്ല, സുഖമായിട്ട് കയറാൻ പറ്റണതാ. ആ ഗ്രാനി മിക്കവാറും അടിയിലേക്ക് വരും. ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് മേലെ കുറെ കയറാൻ പറ്റുമെന്ന്. പക്ഷേ കയറാൻ പറ്റില്ല. എന്താ പൂൾ ഗേറ്റാ, അത് തുറക്കേണ്ടി വരുന്നു. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ കീ വെച്ച് തുറക്കില്ലേ, ആ ഷട്ടർ തുറക്കില്ലേ, ആ തുറന്നാലേ ഇതിൽ കൂടെ കയറാൻ പറ്റുള്ളൂ എന്ന്. ഇത് കൂടെ കയറാനായിട്ട് ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ആ ഷട്ടർ തുറക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്താണോ അതിൻ്റെ ഉള്ളിലും ഒരു വെൻ്റ് ഉണ്ട് കേട്ടാ. നമുക്ക് മിക്കവാറും അതിൻ്റെ ഉള്ളിലും പോകേണ്ടി വരും. ഒരു മിനിറ്റ്, ഗ്രാനി ഇങ്ങോട്ടേക്ക് വന്നാ. ആ ഗ്രാനി ദേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ല, ട്രാപ്പ് ഇട്ടിട്ടാ പോയേ. നമുക്കിപ്പോൾ പതുക്കെ മേലേക്ക് കയറാം. ഗ്രാനി നമുക്ക് ജംപ് സ്കെയർ തരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് മേലെ ആരെയും കാണാനില്ല. ഒരു മിനിറ്റ്, ഇവിടെ ഒരു റൂമുണ്ട്. ഓക്കെ, ഈ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ ഒരു ഡ്രോവർ ഉണ്ട്, ഇതും തുറക്കാൻ പറ്റണില്ല. ഇതെന്താ ക്ലോസ്ഡ് ഫ്രം അതർ സൈഡ്. ഇവിടെ ഒരു അലമാര ഉണ്ട്, ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. ഒക്കെ കയ്യിലാണല്ലോ. ഇവിടെ മേലേക്ക് ഒരു വഴിയുണ്ട്, നമുക്ക് ഇതേ അങ്ങ് കയറി പോവാം. ഇതെന്തൊട്ട് വീടത്, അത്യാവശ്യം വലിയ വീടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓ ഇത് അടുക്കളയായിരിക്കും. ഈ വാതിൽ തുറക്കാൻ പറ്റണില്ല. ഓക്കെ, ഇവിടെ ഓവനുണ്ട്, ഓവൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതൊക്കെ കാലിയാണല്ലോ. എന്തെങ്കിലും ബാക്കി നിൽക്കണേ? എല്ലാം കാലിയ. ഇവിടെയും ഒരു റൂമുണ്ട്. ഏയ് ഇതെന്തത്, ഈ വീട്ടിൽ രണ്ടടുക്കളയെ, അത് കൊള്ളാലോ. പക്ഷേ എല്ലാം കാലിയ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഇതിൻ്റെ അകത്തുണ്ടോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ താടേ, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം.
ഓക്കെ, ഇത് കക്കൂസാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ? കേബിളാ. ആ, നമുക്ക് തൽക്കാലം ഇത് എടുക്കാം. നേരത്തെ അടിയിലും ഒരു കേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ, എന്തിനാണാവോ? ഒരു മിനിറ്റ്, ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ടല്ലോ. ഇത് വർക്കിംഗ് ആണോ? ഏയ്, ഇത് വർക്കിംഗ് ആണല്ലോ. ഹിയർ യു ആർ സേഫാ. എവിടെ, ഇതിൻ്റെ പിന്നിൽ സേഫാന്ന്? ഓ, ലിഫ്റ്റിൻ്റെ അകത്തോ? ലിഫ്റ്റിൻ്റെ അകത്ത് ചിലപ്പോൾ ഗ്രാനിക്കും ഗ്രാനിപ്പിക്കും വരാൻ പറ്റില്ലേ? ഓ, അത് കൊള്ളാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എത്രാമത്തെ ഫ്ലോറിലാണ് പോകേണ്ടത്? നമുക്ക് തൽക്കാലം ഒന്ന് സെലക്ട് ചെയ്യാം. അല്ല, ഈ വീട്ടിലപ്പോൾ എത്ര ഫ്ലോർ ഉണ്ട്? ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെത്തേക്കാണ്. ആ, ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലുള്ളത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓ, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ റൂം നോക്കിയിട്ടില്ല. അവിടെ ഒരു ചെയിൻ കട്ടർ ഉണ്ട്, പിന്നെ ഫോണുണ്ട് കേട്ടോ. ഈ ഫോൺ എന്തിനാ? വീട്ടുകാരെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് പക്ഷേ വീട്ടുകാരുടെ ഫോൺ നമ്പർ അറിയില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം തന്നെ വിളിച്ചിരിക്കണേ. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇവിടെ ഒരു പെട്ടിയുണ്ട്. ഓ, എനിക്ക് ഷോട്ട് ഗൺ കിട്ടിട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇന്നെ പിടിച്ചോ, ദേ കിടക്കണം അവിടെ. ഞാൻ ഒരു ബുള്ളറ്റ് അറിയാണ്ട് വേസ്റ്റ് ആക്കും ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ ദേ ഈ ഭാഗം നോക്കിയിട്ടില്ല കേട്ടാ. ഈ റൂമിൽ എന്തിട്ടുള്ളത്? ഓ, ഗ്രാൻഡ് പാടൊക്കെ കിടന്ന് ഉറങ്ങണ്ടല്ലോ. ഏയ്, ഇതെന്തത്? എനിറ്റുലോ? ഓക്കെ, ആളവിടെ പാടായി. ഗ്രാൻഡ് പാടെ എന്തോ സെൻസർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആൾ പെട്ടെന്ന് എനിറ്റ്. അല്ല, ഇതും ഒരു അടുക്കളയാണല്ലോ. ഇത് ശരിക്കും വീടാ ഹോട്ടലാ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇതിപ്പോൾ മൂന്നാമത്തെ അടുക്കളയെ കാണണേ. ഇവിടെയും കണ്ടില്ല, ഒരു ബാത്റൂമുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്. ഗ്രാൻഡ്പ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കാല് ബെഡിൻ്റെ മേലെയും ബോഡി ബെഡിൻ്റെ അടിയിലും. കൊള്ളാം. ഈ ഗെയിമിലിപ്പോൾ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരിക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇതാ മറ്റേ സ്വിമ്മിംഗ് പൂള് കീയാ. ഓ, ഞാൻ ഇതായിരുന്നു കുറേ നേരമായിട്ട് തപ്പുണ്ടായിരുന്നത്. ഗ്രാനി ഇപ്പോഴും അവിടെ കിടക്കുന്നതാണ് കേട്ടോ. ഇതൊരിക്കും മേഞ്ഞിട്ടില്ല. ഓക്കെ, ഷട്ടർ ഞാൻ അങ്ങനെ തുറന്നേക്കാണ്. ഇവിടെ ഒരു ലിവർ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെയാണാവോ ആവശ്യം വരിക? ഒന്നാമത്തേന് ഈ വീട് ഒരു കൊട്ടാര പോലത്തെ വീടാ. എനിക്ക് തന്നെ ചെറുതായിട്ട് കൺഫ്യൂഷനാവാ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഈ ഡ്രോവേഴ്സ് തുറക്കാൻ പറ്റണില്ല. ഇതെന്തത്? ഒരു ബുക്ക് ഉണ്ടല്ലോ, 422 318. ആ, എനിക്ക് മനസ്സിലായി. ഇത് നമുക്ക് ആ ഫോണിൻ്റെ അടിക്കണം. ആ ഫോൺ നമ്പർ തോന്നുന്നുണ്ട്, നമ്മുടെ വീട്ടുകാരുടെ നമ്പറാവും. ഒരു കാര്യം ചെയ്യാം, ആ ഫോണിൽ പോയിട്ട് അടിച്ചു നോക്കാം. 422 318. ഓക്കെ, നമ്മളങ്ങനെ അടിച്ചേക്കാണ്. ഫോൺ എല്ലാം അടിക്കുന്നുണ്ട്. ആരെങ്കിലും ഫോൺ എടുക്കടേ. യു ഓർഡർഡ് പിസ്സയേ? നമ്മളെന്നിട്ട് ഇപ്പോൾ പിസ്സ ഓർഡർ ചെയ്ത. പിസ്സ എന്തിനാ? രണ്ട് ബർഗറും കൂടി ഓർഡർ ചെയ്യാറുന്നില്ലേ? ഞാൻ വിചാരിച്ചു ആരെങ്കിലും സഹായിക്കാൻ വരുന്നു. നമ്മളത് അതിൻ്റെ ഇടയ്ക്ക് പിസ്സ ഓർഡർ ചെയ്തേക്കണം. ഇവിടെ ഒരു കേബിൾ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ക്രാങ്കും ഇരിക്കുന്നുണ്ട്. നമുക്ക് ആരെണ്ണം എടുക്കാം? ഒരു മിനിറ്റ്, ഇവിടെ സൊമാറ്റോടെ ആൾ വന്നുല്ലോ. ആ, ചേച്ചിത്തെ പിസ്സയും കൊണ്ടുവന്നു. ഇത് ഏത് പിസ്സയാണാവോ? ഏയ്, ഈ പെണ്ണെന്നൊരു കാണിക്കണേ. ചേച്ചി, ആ പിസ്സതാ. ഇതെന്തുട്ടത്? ആ പിസ്സതാ, എന്നാലേ ഞാൻ കാശ് തരുള്ളൂ. ഈ ഗെയിമിൽ എന്തുട്ട് നടക്കണേ? ആ പെണ്ണിൻ്റെ ഡീസ്പോണായി. പിക്ചർ പീസ? ഈ ഗെയിമിൽ ശരിക്കും എന്തുട്ട് നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നേരത്തെ ഒരു പിസ്സ ഓർഡർ ചെയ്തു, എന്നിട്ട് എന്തൊട്ട് ഒരു പീസ് എനിക്ക് തന്നു. അത് പിസ്സയുടെ പീസും കൂടിയല്ല. ഒരു മിനിറ്റ്, ഗ്രാൻഡ് പദ എവിടെ നിൽക്കുന്നുണ്ടാ? ഇന്നെ പിടിച്ചോ, ദേ കിടക്കണം അവിടെ. ഒരു മിനിറ്റ്, ഇതൊന്നിട്ട്. ഏയ്, ഇവിടെയും ഒരു പിക്ചർ പീസ്. നേരത്തെ ഒരെണ്ണം കിട്ടി, ഇവിടെ വീണ്ടും കിട്ടി. എന്താണാവോ? എന്തെങ്കിലും പസലുണ്ടാവും. ഇവിടെ ഇപ്പം നമുക്ക് ഇതിയോടെ പോകാൻ പറ്റുമോ? ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഷട്ടർ ഓപ്പൺ ആയിക്കേ. ആ, ഇപ്പത്തെ പോകാൻ പറ്റുന്നുണ്ട്. ഇയാളിപ്പോൾ എന്താ നേരത്തെ ഓപ്പൺ ആക്കാണ്ടിരുന്നേ? ഇങ്ങോട്ട് കയറാനായിട്ട് കീ ഒന്നും വേണ്ടല്ലോ. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കാണ് വന്നേ. ഏയ്, ഇതെന്തത്? സംതിങ് മിസ്സിങ്ങാ. ഓ, ഈ ക്രാങ്ക് ഇവിടെയാണോ വെക്കേണ്ടത്? യു ടേൺ ഓഫ് ദ ഗ്യാസ് ഇൻ ദ ഓവനാ. ഗ്യാസാ? ഞാനെവിടെ ഗ്യാസ് ഓഫാക്കി? അപ്പോൾ ഇത്ര നേരം ഈ ഹോട്ടലിൽ ഗ്യാസ് തുറന്നിട്ടേക്കായിരുന്നാ. ശരി എന്നാ. ഇവിടെ എന്തോ കല്ലൊക്കെ ഉണ്ട് കേട്ടോ,
ഈ കല്ല് നമുക്ക് നീക്കാൻ പറയേണ്ടത്. ഓ, ഇതായിരിക്കും സ്വിമ്മിംഗ് പൂൾ കേട്ടാ. സ്വിമ്മിംഗ് പൂള് ഒരു മൂടി വെച്ചേക്കാം. ആദ്യം നമുക്ക് ഈ കല്ലൊക്കെ എടുത്ത് മാറ്റാം, എന്നിട്ട് ആ സ്വിമ്മിംഗ് പൂള് ഓപ്പൺ ആക്കാം. ഓക്കെ, ഞാൻ ദേ സ്വിമ്മിംഗ് പൂള് ഓപ്പൺ ആക്കിയേക്കാണ് കേട്ടാ. ഈ വെള്ളം നമുക്ക് വറ്റിക്കേണ്ടി വരും. നേരത്തെ നമ്മൾ ഒരു ക്രാങ്കൊക്കെ എടുത്തില്ലേ, അത് വെച്ചിട്ട് ഈ വെള്ളം വറ്റിക്കാൻ പറ്റുമോ? ഏയ്, എനിക്ക് തോന്നണില്ല, അത് മിക്കവാറും ഗ്യാസ് ഓഫ് ആക്കാനാവും. നീഡ് സ്പെഷ്യൽ ലിവർ, നീഡ് സ്ക്രൂ ഡ്രൈവർ. ഓ, നമുക്കിനി സ്ക്രൂ ഡ്രൈവറും കണ്ടുപിടിക്കണേ. ഈ വലിയ കൊട്ടാരത്തിൽ എവിടെ പോയിട്ട് കണ്ടുപിടിക്കുക? ഇവിടെപ്പോൾ ഞാൻ ഏറ്റവും മേലേക്ക് എത്തേക്കാണ്. ഈ ഹോട്ടലിൽ ഒരു അഞ്ചാറ് നിലയുണ്ട് കേട്ടാ, അത് ഉറപ്പാണ്. ഇവിടെ എന്തോ സ്റ്റാഫ് ഓൺലൈന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്ക്രൂ ഡ്രൈവർ തപ്പാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മുമ്പിൽ എക്സിറ്റ് ഉണ്ട്, പക്ഷെ നമുക്കത് തുറക്കാൻ പറ്റണില്ല. അങ്ങനെ എക്സിറ്റ് വഴി പോയാൽ മതിയായിരുന്നു. ഇതാ മറ്റേ സാധനം കേട്ടാ, ആ ഗ്രാനി വണ്ണിലൊക്കെ കണ്ടില്ലേ, മറ്റേ എട്ടുകാലിയായിട്ട് മാറണത്, അത് അവിടെ കെട്ടിയിട്ടേക്കാ. നമുക്കപ്പോൾ ഇത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം. ഈ സ്ക്രൂ ഡ്രൈവർ എവിടെയാണോ? ഇതാ കുറേ തപ്പണ്. ആ ഡോറ് തുറക്കാൻ പറ്റണില്ല. ഇതെന്നിട്ടാ കേബിള്, ഇതെന്തോറ കേബിളത്? ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ കേബിളാണ് കാണുന്നത്. ഇവിടെ ഒരു വഴിയുണ്ട്. ഇതെന്നിട്ട് അതിനിടെ സ്ക്രൂ ഡ്രൈവറാ. ആ സ്ക്രൂ ഡ്രൈവർ തന്നെ ഞാനും തപ്പണേ. അത് എവിടെയാണാവോ? അത് ഇവിടെ ഒരു റൂമുണ്ട്, ക്ലോസ്ഡ് ഫ്രം അതർ സൈഡ്. ഓ, നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഏയ്, ഇവിടും അത് തന്നെയാണല്ലോ കാണിക്കണേ. ഈ റൂമിലേക്ക് ഞാൻ എങ്ങനെ കയറാ? അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു അലമാരി ഉണ്ട്. എനിക്ക് തോന്നണത് സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ അകത്താവുന്ന്. ആ ഗ്ലാസ് പൊളിക്കേണ്ടി വരും ഷോർട്ട് ഗൺ വെച്ചിട്ട്. ഓക്കെ, ഷോർട്ട് ഗൺ ഞാൻ എടുത്തുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ആ, ഈ ശരി, ഇത് വേടി വെച്ചിട്ടാ പൊട്ടിക്കണ്ടേ. ഈ അലമാരിലപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. ഏയ്, ഇതിൻ്റെ അകത്തും ഒന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ തുറന്നേ? വെറുതെ ബുള്ളറ്റും വേസ്റ്റാക്കി. വേസ്റ്റ്. ഇപ്പം ഈ വാല് തുറക്കാൻ പറ്റും. ആ, വേസ്റ്റ്. സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ എവിടൊക്കെ പോയിട്ടാ തപ്പിയേ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ തപ്പിതായിരുന്നു, ഞാൻ പക്ഷെ ശ്രദ്ധിച്ചില്ലേ. ഇനി നമുക്ക് ഇതൊക്കെ തുറക്കാം. ഓക്കെ, അതങ്ങനെ തുറന്നേക്കാണ്. ഇനി ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള ഇതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. ഐ നീഡ് എ ലിവർ, സംതിങ് മിസ്സിങ്. ലിവറിൽ ആ, എനിക്ക് മനസ്സിലായി. നേരത്തെ കുറേ കേബിള് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇനി ആ കേബിൾ ഇവിടെയാണോ വയ്ക്കേണ്ടത്? ആ സാധനം കണ്ടിട്ട് എന്തോ മെയിൻ സ്വിച്ച് പോലെ തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കേബിൾ വെച്ചോക്കാം. ഓക്കെ, ഈ കേബിള് ഇവിടെ ഇരുന്ന് വെക്കണ്ടേ. നമുക്കതേപോലത്തെ മൂന്നെണ്ണം കൂടി കണ്ടുപിടിക്കണം. മൂന്നെണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കീയാണല്ലോ. ഓക്കെ, ഇവിടെ ഒരു കേബിൾ ഉണ്ട്, ഇതുകൂടി അങ്ങ് വെക്കാം. നേരത്തെ ഒരു ലിവർ കിട്ടിയില്ലേ, ആ ലിവർ ഇവിടെ വയ്ക്കാം കേട്ടോ. ഓക്കെ, അതങ്ങനെ വെച്ചേക്കാണ്. നാലാമത്തെ കേബിളും കൂടി എനിക്ക് കിട്ടി. ഈ ഡോറ് അടച്ചിടാം. ഗ്രാനി എൻ്റെ പിന്നാലെ വരണ്ടായിരുന്നു. ഇത് പിന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. ഓക്കെ, നാല് കേബിൾ വെച്ചു. ഇനി നമുക്ക് ഈ ലിവർ ഓൺ ആക്കാം. ഓക്കെ, അതങ്ങനെ ഓൺ ചെയ്തേക്കാണ്. അല്ല, ഇതുകൊണ്ട് ഇപ്പോൾ എന്തോ സംഭവിച്ച. ഓ, ഈ സ്വിമ്മിംഗ് പൂളിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടാ. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണ്ടി വരും, പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കൊന്നും കാണാനില്ലേ. ഇവിടെ ഒരു വെൻ്റ് ഉണ്ട്, ഉള്ളിലൊന്നുമില്ലല്ലോ. അപ്പോൾ അത് തുറക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്തും എനിക്കൊന്നും കാണാനില്ലേ. പിന്നെ എന്താ തുറക്കണേ? ഇതിൻ്റെ അകത്തും കണ്ടില്ല, ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, എന്ത് തളങ്ങുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും എനിക്ക് പിക്ചർ പീസാണ് കിട്ടിയേ. ഈ പിക്ചർ പീസ് വെച്ചിട്ട് എന്തോ ചെയ്യണ്ടേ, എനിക്കെപ്പോഴും മനസ്സിലാവണില്ലേ. എനിക്കിപ്പോൾ മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തോറും പീസ് വേണ്ടി വരണാവോ? സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒരു സ്ഥലത്തും കൂടി തുറക്കാണ് കേട്ടാ. ഇവിടെ ഇനി എന്തുട്ടാണോ ഉള്ളത്. ഓക്കെ, അതും കൂടി മഴിച്ചേക്കാണ്. ഇവിടെ ഇനി എന്തുട്ടുള്ള, ഇവിടെ എനിക്ക് ഒരു പീസും കൂടി കിട്ടിയിട്ടാ. ഇവിടെ എന്തോ പസലുണ്ട്. ഇതെന്തത്? ഓ, ഈ സാധനം എനിക്ക് നീക്കാൻ പറ്റുന്നുണ്ട്. ഓ, മേലേക്ക് വഴിയുണ്ട് കേട്ടാ. ഇത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലേക്ക് കയറാൻ പറ്റും. അയ്യോ, എന്നെ തട്ടിയിടല്ലേ.
ഓക്കെ, ഈ സംഭവം നമുക്ക് തുറക്കാം. ആ, മേലേക്ക് വഴിയുണ്ട് എനിക്ക് തോന്നണത്. നമ്മൾ എസ്കേപ്പ് ചെയ്തുന്ന മിക്കവാറും വല്ല ഹെലികോപ്റ്റർ എസ്കേപ്പും ചെയ്യണ്ടാവുക. ഓക്കെ, ഇവിടെ എനിക്ക് ഹെലികോപ്റ്റർ ഒന്നും കാണാനില്ല ചേട്ടാ, പകരം അവിടെ ഒരു ക്രിസ്മസ് ട്രീ മാത്രമേ കാണാവുള്ളൂ. ഏയ്, ഇവിടെ ഹെലികോപ്റ്റർ ഒന്നും ഇല്ല, അപ്പോൾ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആവില്ല. ഇവിടെ ഒരു റൂമുണ്ട് ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളത്. മേ ബി ഐ ക്യാൻ പ്ലേസ് സംതിങ് ഹിയർ, മിസ്റ്റിക്കൽ മെഷീൻ സ്ലെൻഡറിനസ് ബുക്ക്. ഇതുകൊണ്ടൊന്നും ചെയ്യണ്ട, ഇതിവിടെ വയ്ക്കണ. ഓക്കെ, ബുക്ക് ഞാൻ അവിടെ വെച്ചു. ഇതൊന്നിട്ട് മിസ്സിങ് പീസസ്. ഓ, ഈ പീസ് നമുക്ക് ഇവിടെ വയ്ക്കണം. അത് ശരി. ഓ, അത് സ്ലെൻഡറിനയുടെ പീസായിരുന്നു കേട്ടോ. ആ നാല് പീസ് വെച്ച് കഴിഞ്ഞാൽ സ്ലെൻഡറിനയുടെ ഒരു ഫോട്ടോ വരും. ഓക്കെ, ഇവിടെ ഞാൻ നാല് പീസ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി എന്താണോ സംഭവിക്കാൻ പോണേ. ഓ, എനിക്ക് തോന്നണത് സ്ലെൻഡറിനെ സ്പോണാവുന്ന. ഈ ഗെയിമിൽ ഇതുവരിക്കും സ്ലെൻഡറിനെ ഞാൻ കണ്ടിട്ടില്ലേ. ഏയ്, ഇവിടെ എന്തോ താക്കോലാണല്ലോ. വെന്റിലേഷൻ കീ. വെന്റിലേഷനാ? ഓ, എനിക്ക് മനസ്സിലായി, ആ കീയേ ഇവിടെ യൂസ് ചെയ്യുക. ഓ, ഇതെന്തത്, അടിയിലേക്കൊരു വഴിയുണ്ടല്ലോ. ഈ വീടിൻ്റെ അടിയിലും ഒരു ബേസ്മെൻ്റ് ഉണ്ടാ. ഏയ്, ഇത് ഏതാ സ്ഥലം? ഇതാ മറ്റേ സ്ലെൻഡറിനെ സെല്ലാർ ഗെയിമിൻ്റെ ആ സ്ഥലമല്ലേ. നമുക്കിപ്പോൾ ഇവിടെ നാല് ബുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒരു ബുക്ക് ഉണ്ട്, നമുക്കതെടുക്കാം. അടുത്ത ബുക്ക് ഇത് എവിടെയും ഇരിക്കണ്ട്, അതും കൂടി എടുക്കാം. ആ സ്ലെൻഡറിനെ തന്നെ ശല്യം ചെയ്യണ്ട കേട്ടാ, ഹാർട്ട് അറ്റാക്ക് തരാം. മുമ്പിൽ ഒരു ഡോറുണ്ട്, ഇവിടെയും ഒരു അലമാരി ഉണ്ട്. ആ, ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. മൂന്നാമത്തെ ബുക്ക് ഇത് എവിടെ ഇരിക്കണ്ട കേട്ടാ, ഇനി ഒരു ബുക്കും കൂടി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഏയ്, ഇതെന്തത്, ഗ്രാനി ഉള്ളിലുണ്ടല്ലോ. എന്തപ്പോൾ സംഭവിക്കണത്? ഏ, അത് ഡീസ്പോണായി. എനിക്കിവിടെ എന്തോ സീക്രട്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി നാലെണ്ണം കളക്ട് ചെയ്യണം, ബുക്ക് മാത്രം പോരാ. അതും കൂടി നാലെണ്ണം കളക്ട് ചെയ്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ എന്താണാവോ നോട്ട് നൗ എന്ന് പറയണത്. ഈ ഡോറ് തുറക്കാൻ പറ്റണില്ല, പിന്നെ തുറക്കാമെന്ന്. ഒരു മിനിറ്റ്, ഇവിടെ ആ സ്പൈഡർ ഗ്രാനി ഉണ്ട് കേട്ടോ. ഇതാ മറ്റേ ഗ്രാനിയുടെ ഡോട്ടറാന്ന് തോന്നുന്നുണ്ട്, അതവിടെ തൊട്ടിലാട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു പീസും കൂടി കിട്ടിയേക്കാണ്. ഇനി ഇതും രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കണം, ബുക്ക് ഒരെണ്ണം കൂടി. ഓക്കെ, ഇവിടെ മറ്റേ സ്ലെൻഡറിന് ഉണ്ട് കേട്ടോ, അതിൻ്റെ മോനുണ്ട് ആ ചെലന്തി. ഓക്കെ, അവിടെ ബുക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ, ബുക്ക് അപ്പോൾ നാലെണ്ണാവും. ഓക്കെ, ഇവിടെ എനിക്ക് മൂന്നാമത്തെ പീസ് കിട്ടിയേക്കാണ്, ബുക്ക് നാലെണ്ണമായി. നമുക്കിനി ഒരു പീസ് കൂടി മാത്രം കണ്ടുപിടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓ, വേഗമാവട്ടെ. ഈ ഡോറ് ഇപ്പോൾ തുറക്കാൻ പറ്റുമോ? ഓക്കെ, ആ ഡോറ് തുറന്നേക്കാണ്, നമ്മൾ രക്ഷപ്പെട്ടു തോന്നുന്നുണ്ട്. ഏയ്, ഇല്ലില്ല, ഇവിടുത്തെ സ്ലെൻഡറിനെ നിൽക്കുന്നുണ്ട്, കയ്യിൽ മറ്റേ പാവയുണ്ട്. ഏയ്, അതെന്തിനെ നിലത്തിക്കട്ടെ, അത് സ്ലെൻഡറിനയുടെ പാവയില്ലേ. എന്തൊക്കെയാണോ ഈ ഗെയിമിൽ നടക്കണേ. ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് നാലാമത്തെ പീസും കൂടി കിട്ടിയിട്ടാ, നമ്മളോട് മെയിൻ ഡോറിലേക്ക് പോകാനാണ് പറയണേ. ശരി, നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം, ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ ഫൈനലി ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയിക്കാം. ഓ, ഇനി ഗ്രാനിയും ഗ്രാൻപിയും എന്നെ അറ്റാക്ക് ചെയ്തിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഓക്കെ, ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. ആ മെയിൻ ഡോറിലേക്ക് ഓടിപ്പോവാം. ഏയ്, ഇതെന്തത്, ഇതെന്ത് ഭൂമി കുലുങ്ങണു. ഇവിടെ ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, മുമ്പിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോവാം. ആ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് ലിഫ്റ്റിൽ കയറി പോവാം, ലെറ്റ്സ് ഗോ. ഇവിടെ ലിഫ്റ്റ് ഓപ്പൺ ആവട, വേഗം ഓപ്പൺ ആവ്, സമയമില്ല. ആ മറ്റേ സാധനം ഇങ്ങനെ പിന്നാലെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, ആ സിലിണ്ടറിനെ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോണേ, മേലേക്ക് താഴ്ത്തിക്കുക. ഓക്കെ, നമ്മൾ താഴ്ത്തേക്ക് എത്തിയേക്കാണ്, ഇത് തന്നെയല്ലേ നമ്മൾ വന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് മറ്റേ സാധനം ഇടാം, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണം. ഇതെന്തത്, വേഗം തുറക്കടാ. ഓക്കെ, ആ ഡോർ എങ്ങനെ തുറന്നേക്കാണ്, ഇനി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. എടാ, തിരിഞ്ഞു നോക്കണ്ട, ഓടി രക്ഷപ്പെട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ ഫൈനലി ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഏയ്, ഇതെന്തത്, മുമ്പിൽ വഴിയില്ലല്ലോ, എങ്ങോട്ടേക്ക് പോവാ, ഇനി തിരിച്ചു പോകേണ്ടി വരുമോ? ഇത് ഗ്രാനിയുടെ വീടൊന്നല്ല കേട്ടോ, ഇത് വലിയൊരു ഹോട്ടലായിരുന്നു. എങ്ങോട്ടേക്ക് പോവാ, ഇവിടെ വഴിയില്ല മുമ്പിൽ.
ശരി എന്നാ, നമ്മളിപ്പോ ഈ ഗെയിം ജയിച്ചില്ലേ, ഇനി ആദ്യം മൂല കളിക്കേണ്ടി വരുമോ? ഏയ് ഇല്ലില്ല, നമ്മൾ ഗെയിം ജയിച്ചു, ഇതിൻ്റെ എൻഡിങ് ഇങ്ങനെയാ. അയ് ശരി, സംഭവം എന്തായാലും കൊള്ളാം കേട്ടാ, ഈ ഗെയിം അടിപൊളിയുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇയാൾ സ്വപ്നം കാണാമെന്ന്, ഇയാൾ ശരിക്കും സ്വപ്നം കണ്ടതാ. ഒരു മിനിറ്റ്, ഇയാൾ എങ്ങോട്ടേക്കാ പോണേ? ഇവിടെ എന്തോ സംഭവിക്കാൻ പോവട്ടെ. ഇയാൾ കണ്ടതപ്പോൾ സ്വപ്നമാവില്ലേ? ഇനിയിപ്പോൾ ഗ്രാനി ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവോ? ഇയാൾ നോക്കുന്നുണ്ട്. ആ ബെസ്റ്റ്, ഇനിയിപ്പോൾ എന്താണാവോ ഉണ്ടാവുക. ഗെയിം ഇപ്പോൾ ഏതായാലും കംപ്ലീറ്റ് ആയിക്കാം. ഇത് ശരിക്കും പറയുകയാണെങ്കിലേ ഗ്രാനിയുടെ ഒറിജിനൽ ഡെവലപ്പേഴ്സ് ഇല്ലേ, അവർ ഞെട്ടിപ്പോയിണ്ടാവും ഈ ഫാൻ മെയ്ഡ് ഗെയിം കണ്ടിട്ട്. സംഭവം ഏതായാലും അടിപൊളിയുണ്ട്. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക, എൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടിയും എന്നെ ബിൽ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.